പ്രിയമുള്ളവരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സായത് നിങ്ങളുടെ എല്ലാവരുടെയും അറിയാനുള്ള ആകാംക്ഷയും കാര്യങ്ങൾ വിശകലനം ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ആഗ്രഹവുമാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഒരു താത്തയെക്കുറിച്ച് നമ്മൾ രണ്ട് മൂന്ന് എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ. ആ താത്ത പുതിയ ഒരു വെല്ലുവിളി അവരുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ വന്ന കമൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോയുടെ താഴെയും അതുപോലെ എനിക്ക് പേഴ്സണലായിട്ടും ഒക്കെ ഒന്ന് പറയുകയുണ്ടായി. അവർ ചോദിച്ചിരിക്കുന്നത്, ഒരു സംവാദത്തിന് ഈ സ്ത്രീയുമായി ഞാൻ തയ്യാറാണ്, ഈ സ്ത്രീക്ക് ദുബൈയിൽ വരാൻ ധൈര്യമുണ്ടോ? ദുബൈയിൽ എയർപോർട്ടിൽ വന്നിട്ട് എനിക്കൊരു വീഡിയോ അയച്ചാൽ മതി. അവരുടെ ചാനലിലൂടെ തന്നെ ഒരു യൂട്യൂബ് വീഡിയോയുടെ എനിക്ക് എൻ്റെ കുതന്ത്രങ്ങൾ പൊളിച്ചെടുക്കാന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തത്. എന്താണെന്ന് പറയുമ്പോൾ ചുമ്മാ ഇരുന്നപ്പോൾ വീഡിയോയ്ക്ക് ആളില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആൾക്കാരെ ഒന്ന് ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടിയിട്ടും കൂടുതൽ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടും ജാമിതായി വിമർശിക്കാമെന്ന് വിചാരിച്ചു. കാരണം ജാമിതായി വിമർശിക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരത് കാണും, എന്നെ ചീത്ത പറയാൻ വേണ്ടിയിട്ടെങ്കിലും ആൾക്കാരത് കാണും. അതിന് വേണ്ടിയിട്ട് കക്ഷി ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് അബുദാബിയിൽ വന്നാൽ, ദുബൈയിൽ വന്നാൽ മതി, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു വീഡിയോ ഇട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ഡിബേറ്റിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചിട്ടവട്ടങ്ങളും പ്രൊസീജിയറും പോലും അറിയാതെ വിളിക്കുന്ന ഉടനെ ചാടി അങ്ങ് പുറപ്പെടുവാണെന്നാണ് കക്ഷിയുടെ വിചാരം. ഇതിൽ നിന്ന് ഇവരുടെ എത്രമാത്രം മൂഢത്തരമാണ് ഇവർക്കുള്ളത്. ചിലർക്ക് വിവരക്കേട് അലങ്കാരമാണ്, അടിമത്വം അലങ്കാരമായതുപോലെ തന്നെ വിവരവും വിജ്ഞാനവും പൊതുബോധവും ഒന്നും ആരും ഒരു സ്കൂളിലും പുസ്തകങ്ങൾ വെച്ച് പഠിപ്പിക്കേണ്ടതല്ല. അവനവൻ അവനവൻ്റെ പൊതു ജീവിതത്തിൽ നിന്നും അവനവൻ്റെ വ്യക്തിത്വ വികാസത്തിൽ നിന്നും അവനവൻ്റെ അറിവിലും അനുഭവത്തിലും ബോധ്യത്തിലും നിന്നും മനസ്സിലാക്കേണ്ടതാണ്. ഒരു സംവാദം അതിനൊരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ഒന്നും അറിയാത്ത ഒരു മദ്രസ കുട്ടിയാണ് കക്ഷി എന്ന് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടല്ലോ. കാരണം ഇവർക്കറിയുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എത്രയോ മറ്റു അന്യമത സഹോദരങ്ങൾക്കറിയാമെന്ന് നമ്മുടെ കമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാകും. കാരണം അവരുടെ കയ്യിൽ ഒരുപാട് ഡേറ്റാസും ഉണ്ട്. അതിൻ്റെ താഴെ വരുന്ന കമൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരുപാട് ഡേറ്റാസ് ഉള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ അബുദാബിയിൽ ദുബൈയിൽ വരിക, എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഒരു വീഡിയോ ഇടുക, അപ്പോഴത്തേക്കും ഇവരിങ്ങി വരും. കാരണം എനിക്ക് നബി നിന്നെയും പ്രവാചക നിന്നെയും മത നിന്നെയും ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ ചെല്ലാൻ കഴിയില്ലല്ലോ എന്നാണ് കക്ഷി കരുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും പലപ്പോഴും നമ്മൾ മൗനം അവലംബിക്കാറുണ്ട്. എന്താണ് കാരണം? നമുക്കറിവില്ല എന്ന് മറ്റുള്ളവരറിയുമല്ലോ എന്ന അറിവാണ് നമ്മുടെ തിരിച്ചറിവ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, എനിക്കറിവില്ല എന്ന എൻ്റെ അറിവാണ് എൻ്റെ തിരിച്ചറിവ് അല്ലേ. അതിന് ഒരു പ്രത്യേക അറിവ് തന്നെ വേണം. മര്യാദയ്ക്ക് ഒരു മുസ്ലിമും ഖുർആനിലെ 112-ാം അധ്യായമായ സൂറത്തിൽ ഇഖ്ലാസിനെ ഇഖ്ലാസ് എന്ന് പറയില്ല. മദ്രസയിൽ പോയിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ഒരാൾ, അന്യമതസ്ഥരായ ആൾക്കാർ മലയാളം വായിച്ചിട്ട് ഇഖ്ലാസ് ഇഖ്ലാസ് എന്ന് പറയും. ഹ ആണ്, ഹ മുള്ളിൽ പുള്ളിയുള്ള ഹ ആണ് ഇഖ്ലാസ് എന്നാണ് പറയുക. അപ്പൊ അതുപോലും ഉച്ചരിക്കാൻ അറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഒക്കെ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം അവർക്ക് എത്ര പാണ്ഡിത്യമുണ്ടെന്ന്. പക്ഷേ അവരെന്തുകൊണ്ടാണ്, അപ്പോൾ പറഞ്ഞു വരട്ടെ, ഞാൻ മറന്നു പോകും പിന്നീട്. അവരുടെ ചാലഞ്ച് 100%-ൽ 100% ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. അവര് എസെൻസുമായിട്ട് ബന്ധപ്പെടട്ടെ, ഏതെങ്കിലും ഒരു കമൻസിൽ വന്ന കാര്യം പറഞ്ഞാൽ മതി, നമ്മൾ അവരെ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കും. അതല്ലെങ്കിൽ അവർക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ തന്നാൽ മതി, നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടും. ഒരു ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് വരാൻ പറ്റില്ല, ഞാനിപ്പം ദുബൈയിലാണുള്ളത്, പ്രശ്നമില്ല, ഓൺലൈൻ സംവിധാനങ്ങളുണ്ടല്ലോ, ഓൺലൈൻ വഴി ഒരു ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. അപ്പോൾ ഈ താത്തയുടെ കൂടുതൽ വിജ്ഞാനങ്ങളല്ലേ നമുക്കറിയേണ്ടത്? വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചൊരു കാര്യമല്ല, പക്ഷേ നിരന്തരമായി
ആയിട്ടുള്ള റിക്വസ്റ്റും പേഴ്സണലി എനിക്ക് വന്നതുകൊണ്ടും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ടും മാത്രം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുകയാണ്. അതായത് ചില യുക്തിവാദികളായിട്ടുള്ള ആളുകൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തെളിവ് വേണം, തെളിവില്ലെങ്കിൽ അവർ വിശ്വസിക്കത്തില്ല എന്നവർ പറയുന്നത്. അപ്പോൾ അവരുടെ ഉറക്കം കളയേണ്ട, അവർക്ക് തെളിവുകൾ സഹിതം കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് സഹോദരൻ സഹോദരിമാരുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. ഓക്കെ, തെളിവ് തെളിവ് സഹിതമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണുക. ഓക്കെ, തെളിവുകൾ ഞാൻ മുന്നിൽ. താത്ത പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഒരു സഹോദരി ഒരു സഹോദരന്മാരും പോകരുത്, കാരണം ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യലാണ്. എന്തെന്ന് വെച്ചാൽ, യുക്തിവാദികളുടെ ഉറക്കം കളയാൻ താത്ത മേനക്കിടാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങൾക്ക് തെളിവുകളല്ലേ വേണ്ടത്? തെളിവുകൾ നിരത്തിക്കൊണ്ട് താത്ത കാര്യങ്ങൾ സമർത്ഥിക്കുന്നു. പിന്നെ അടിവരയിട്ട് മനസ്സിലാക്കണം, താത്ത വെറുതെ വന്നതല്ല. പേഴ്സണൽ റിക്വസ്റ്റ് ഭയങ്കരമാണെന്നേ ആൾക്കാർ പറയണം. താത്തക്ക് ഭയങ്കര പാണ്ഡിത്യമല്ലേ താത്ത, ജാമിതായൊക്കെ താത്തക്കൊന്ന് പൊളിച്ചടുക്കി കൂടേ താത്ത. അതുകൊണ്ട് താത്ത ഖുർആൻ പഠിച്ചിട്ട് തന്നെ ഖുർആൻ വിമർശകർക്ക് മറുപടി പറയാനായിട്ട് വന്നതാണ്. അപ്പൊ പിന്നെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ പിന്നെ അപ്പീലുണ്ടോ? അവരും കൂടി പറഞ്ഞ കാരണം ഇതിൽ നിന്നും എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇസ്ലാമിൽ നമുക്ക് മറുപടി എന്നും പറഞ്ഞ് പറഞ്ഞു നടക്കുന്ന ആൾക്കാരുടെ മതപരമായ പാണ്ഡിത്യം എത്രമാത്രമുണ്ടെന്നും നമുക്ക് മറുപടി പറയാനുള്ള ഇസ്ലാമിസ്റ്റുകൾ എത്രമാത്രം വിവരദോഷികളാണെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കുക. കാരണം ഒരു സ്ത്രീയെ ഇറക്കിയാലേ രക്ഷയുള്ളൂ. ഇറക്കിയപ്പോൾ നാം മര്യാദയ്ക്ക് എന്തെങ്കിലും വായിക്കാനും എഴുതാനും അറിയുന്ന തലക്കൊക്കെ താളതാമസമുള്ള ആരെയെങ്കിലും ഇറക്കിയോ? അതുമില്ല. അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് കക്ഷി വിശ്വാസികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ആരും പോകരുത്. ആ തുടക്കം മുതൽ ഒടുക്കം വരെ കാണണം താത്തയുടെ മറുപടി. എന്താ കോൺഫിഡൻസ് അല്ലേ, കള്ളത്തരം പറയുമ്പോഴും ഇത്രയും കോൺഫിഡൻസിൽ നിൽക്കുക, അതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോ ഇവരിവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ആദർശം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനി സംസാരം വേണ്ട, നമുക്ക് തെളിവിലേക്ക് പോവാം. നേരെ നമുക്ക് വിശുദ്ധ ഖുർആനിലേക്ക് പോവാം. ഇതാണ് വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 32-ാം ആയത്ത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആരെയെങ്കിലും കൊന്നതിനോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനോ അല്ലാതെ വല്ലവനും ഒരാളെ വധിച്ചാൽ അവൻ മുഴുവൻ മനുഷ്യരെയും വധിച്ചവനെ പോലെയാണ്. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഇവർ മാറ്റം വരുത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവർ പറയുന്ന ആയത്ത് അറബിയിൽ പറയുമ്പോഴും അതിൽ ചില വാക്കുകൾ അവർ മുറിച്ചു മാറ്റി അവരുടേതായിട്ടുള്ള രീതിയിലാക്കിയ ശേഷം അതിനെ തർജ്ജിമ ചെയ്യുമ്പോൾ മലയാളത്തിൽ താത്ത പറയുന്നത് എന്തെന്നറിയാമോ? ഇത് വെറും ഒരു അസൂയ മാത്രമാണ് താത്താടെ. അതായത് ഈ സ്ത്രീ പറയുന്ന കോൺഫിഡൻസ് കണ്ടോ? ഇവർക്കതില്ലാത്തതിന് എൻ്റെ കുഴപ്പമാണോ? എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ ആരോടാ പറഞ്ഞത്? KLF-ൽ ആയിരങ്ങൾ പങ്കെടുത്ത കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് പബ്ലിക്കായിട്ടാണ് ജാമിത അത് പറഞ്ഞത് മൈക്കിലൂടെ. വീട്ടിൻ്റെ അകത്തിരുന്ന് വീഡിയോയിലൂടെ അല്ല വളവള സംസാരിച്ചിട്ടില്ല ജാമിത, പബ്ലിക്കായിട്ട് പറഞ്ഞു. മുഅ്മിനൻ മുതഅമ്മിദൻ ജാമിത കാണിച്ചു തരും. ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ ഫജസാഉഹു ജഹന്നം, അവന് നരക ശിക്ഷയാണെന്ന് ജാമിത ഖുർആനിൽ കാണിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാമിത കാണിച്ചു തരും എന്ന് ജാമിത പറഞ്ഞല്ലോ. നിങ്ങൾ എനിക്കതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഈ ആദർശം ഇവിടെ വെച്ച് നിർത്തുമെന്നാ പറഞ്ഞത്. കോൺഫിഡൻസ് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വിഷയത്തിൽ ആ ഖുർആൻ ആയത്ത് ഖുർആനിലുണ്ട് എന്ന് ജാമിതക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ താത്താക്ക് ഖുർആൻ എന്തെങ്കിലും അറിയാമോ? താത്ത ബിസ്മി ഓതിയത് നിങ്ങൾ കേട്ടില്ലേ? ഇഖ്ലാസ് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇഖ്ലാസ്. ബുഖാരിയുടെ പേര് പറഞ്ഞ കേട്ടില്ലേ? ബുഖാരി. ഞാൻ അക്ഷരങ്ങളിൽ പിടിച്ചു തൂങ്ങുകയല്ല, അതെല്ലാവർക്കും സംഭവിക്കും. സബക്കുലിസാൻ, വാക്കുകളിലെ പിഴവുകൾ എല്ലാവർക്കും സംഭവിക്കും. ഞാൻ അതല്ല പറയുന്നത്. ഖുർആൻ വിമർശകർക്ക് മറുപടി പറയാൻ വരുമ്പോൾ അറബിയിൽ പ്രാഥമികമായിട്ടുള്ള ഒരു വിവരമെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം, അല്ലെങ്കിൽ ഖുർആനിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നെങ്കിലും അറിയാൻ ഒരു വിജ്ഞാനം നല്ലതാ. അപ്പോ ഈ സ്ത്രീയുടെ കോൺഫിഡൻസ് കണ്ടോ എന്നാണ് താത്ത സൂയപ്പെടുന്നത്. എന്നിട്ട്
താത്ത കാണിച്ചു തരുന്നത് അഞ്ചാം അധ്യായത്തിലെ 32-ാമത്തെ ആയത്ത. ആരോ ഇളക്കി വിട്ടതാ, അതേ ബനു ഇസ്രായേലർക്കുള്ളതാ, അത് നമുക്കുള്ളതല്ല. ബനു ഇസ്രായേലർക്ക് അള്ളാഹു ഇറക്കിയ നിയമമായിരുന്നു. അപ്പോൾ പലപ്പോഴും പല നിയമങ്ങളും പലർക്കും വേറെയാണ്, എക്സ്പെഷ്യലി ബനു ഇസ്രായേലർക്ക് താത്തക്കറിയില്ല. താത്തക്കതറിയില്ല, താത്ത ഒരു മദ്രസയിൽ നിന്ന് മാത്രം വന്ന കുട്ടിയാ. അപ്പോൾ ചില വാക്കുകൾ ഈ സ്ത്രീ മുറിക്കും, അർത്ഥം പറയുമ്പോൾ ചിലത് കൂട്ടിച്ചേർക്കും. എന്നാലേ ലക്ഷോപലക്ഷം പണ്ഡിതന്മാരുണ്ട് ഈ കൊച്ചു കേരളത്തിൽ, ഖുർആൻ പഠിച്ചവർ, ഖുർആൻ മനഃപാഠമാക്കിയവർ, അറബി കോളേജിൽ നിന്നും പാണ്ഡിത്യവും ബിരുദവും നേടിയിറങ്ങിയവർ. എന്തേ അവർക്ക് ആർക്കെങ്കിലും ജാമ്യത കട്ടുമുറിച്ചതും കള്ള അർത്ഥം പറഞ്ഞതും ഒന്ന് കാണിക്കാൻ പാടില്ലേ? ഏ താത്ത അവതരിക്കുന്നതിന് മുമ്പ് ജാമിതാക്ക് മറുപടി എന്നും പറഞ്ഞ് ഒരുപാട് പേര് അവതരിച്ചിട്ടുണ്ട്, ഒരുപാട് പേര്. അപ്പൊ താത്താടെ ചാനലിലടിക്കുന്നു, താത്ത ഉഗ്രൻ, താത്തായെ ട്രോളുന്നതാ. മറ്റുള്ളവരുടെ മുമ്പില് താത്തായെ ഞാനിങ്ങനെ പൊളിച്ചെടുക്കുന്നത് കാണുമ്പോൾ താത്താടെ വിവരക്കേട് മറ്റുള്ള ആൾക്കാർ കാണുന്നു. ആർക്കും അതിന്റെ മാനക്കേട്, നാണമില്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല, മാനമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എൻ്റെതായ രീതിയിലേക്ക് മാറ്റും, അർത്ഥം പറയുമ്പോഴും മാറ്റും. അത് കാണിക്കാൻ കഴിയണം, അത് കാണിക്കാൻ കഴിയണം. ജാമിദാ ഇന്ന അർത്ഥം മാറ്റി, ജാമിദ എന്ന് പറയേണ്ട, ഈ സ്ത്രീ അങ്ങനെയാണല്ലോ കക്ഷി പറയുക, ഇന്നത് മാറ്റിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയണം. പിന്നെ ആയിരക്കണക്കിന് സംഘടനകളില്ലേ, താത്ത മാത്രമേ ഉള്ളൂ ഒരു പണ്ഡിതയായിട്ട്, അപ്പോൾ അവർക്ക് കാണിക്കാൻ കഴിയണ്ടേ? ജാമിദ പറഞ്ഞ ആയിത്ത് ജാമിദ 100,000 തവണ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കഴിഞ്ഞു, ഇനിയും വേണമെങ്കിൽ ഇനിയും കാണിക്കും. സത്യവിശ്വാസിയെ ഒരാൾ മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ അവനുള്ള ശിക്ഷ നരകമാണ്. ഞാൻ നിങ്ങൾക്ക് ഈ മുമ്പ് ഈ വാചകം കാണിച്ചു തന്നതാണ്, പക്ഷേ ഇവരുടെ ക്ലിപ്പ് വെച്ചുകൊണ്ടാണ് മറുപടി പറയേണ്ടത് എന്ന് എതിർഭാഗത്തു നിന്നൊരു വിമർശനം വന്നപ്പോഴാണ് വീണ്ടും ഞാനത് നിങ്ങളെ കാണിക്കാൻ നിർബന്ധിതയായത്. 4-ാം അധ്യായം സൂറത്തും അന്നിസാ 93 വായിക്കൂ. ആരെങ്കിലും ഒരു വിശ്വാസിയെ മനഃപൂർവം കൊലപ്പെടുത്തുന്നതായാൽ അവനുള്ള പ്രതിഫലം നരകമാണ്. ദാ ഞാൻ കേരളത്തിൽ വെല്ലുവിളിച്ചത് മുഅ്മിനൻ എന്ന് ജാമിദ കാണിച്ചു തരും എന്നാ പറഞ്ഞത്. ദാ വമൈ യഖ്തുൽ, യഖ്തുൽ എന്നുള്ളത് ഞാൻ ഖത്തല എന്ന് പറഞ്ഞു, അതായത് ഖത്തല എന്ന് പറഞ്ഞാൽ കൊന്നു, അത് ഭാവി അല്ല കഴിഞ്ഞുപോയ കാലം. യഖ്തുൽ എന്ന് പറഞ്ഞാൽ വർത്തമാനവും ഭാവിയും ഉൾക്കൊള്ളുന്നതാണ് യഖ്തുൽ, കൊല്ലുന്നു. മുഅ്മിനൻ സത്യവിശ്വാസിയത, മുതഅമ്മിദൻ മനഃപൂർവ്വം, ഞാൻ അതിനകത്ത് എടുത്തു പറഞ്ഞിരുന്നു മുതഅമ്മിദൻ എന്ന്. മനുഷ്യനെ എന്ന് കാണിച്ചു തന്നാൽ ആദർശം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത് ആ വിശ്വാസിയെ എന്നാണ്, കണ്ടല്ലോ. ഒരു വിശ്വാസിയെ, അതിന് താത്ത ഖുർആൻ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടെന്ന് പോലും താത്ത ഇപ്പോഴാണ് അറിയുന്നത്. മുസ്ലിം എന്നാണ്, മുസ്ലിം വിശ്വാസി എന്നാണ്. പക്ഷേ നമുക്ക് നേരെ ഖുർആനിലേക്ക് പോവാം. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അടിവരയിട്ട് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൻ ഖത്തല നഫ്സൻ എന്നാണ് ഖുർആനിൽ എഴുതിയിരിക്കുന്നത്. മൻ ഖത്തല നഫ്സൻ, മൻ ഖത്തല നഫ്സൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നാണ്, ഒരു മനുഷ്യൻ. അവിടെ മുസ്ലിം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, മനുഷ്യൻ, ഒരു മനുഷ്യനെ വധിച്ചാൽ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനെയാണ് ഇവർ എന്താക്കിയത്, മുസ്ലിം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് ആഡ് ചെയ്ത് മാറ്റിയത്. ഇതിപ്പം ഖുർആനിലുള്ള കാര്യങ്ങളാണ്, ഇത് നമുക്ക് തിരുത്താൻ പറ്റിയിട്ടില്ല, ഇത് വ്യക്തമായിട്ട് ഖുർആനിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞൊരു ക്ലിപ്പ് നമ്മൾ കേട്ടിരുന്നല്ലോ, ഖുർആനാരും എഴുതിയതല്ല, ജിബ്രീലിൽ നിന്ന് അള്ളാഹു നേരിട്ട് ഇറക്കിയതാണെന്നല്ലേ താത്ത മുമ്പ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് താത്ത പറയുന്നത് ഖുർആനിൽ എഴുതിയിരിക്കുന്നത് മുമ്പ്, അതായത് പിന്നീട് ആരും പ്രത്യേകിച്ച് മാറ്റാനൊന്നും പറ്റിയിട്ടില്ല എന്ന്, സമയം കിട്ടിയെങ്കിൽ മാറ്റുമായിരുന്നു അല്ലേ. അപ്പോൾ ഇത് ഖുർആനിലുള്ളതാണ്, ജനങ്ങൾ എന്ന അർത്ഥം നാസ് എന്നാണ്, അതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോട്ടോ താത്ത. മുൻജിദ് മൻഹല എന്നൊക്കെ പറയുന്ന കുറേ പുസ്തകങ്ങളുണ്ട്, അറബി ഡിക്ഷണറികളാ, അറബി പദത്തിന്റെ അർത്ഥം ഒന്ന് നോക്കിയിട്ട് പറയണോ ട്ടോ. 53 വയസ്സുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സുള്ള ആയിഷയെ വിവാഹം കഴിച്ചു, അത് വളരെ തെറ്റായി പോയി എന്നാണ് ഈ സ്ത്രീ ഇവിടെ പറയുന്നത്. എന്നാൽ ഇതിന്റെ സത്യം എന്ന് പറയുന്നത് ബുഖാരി എന്ന ഹദീസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആയിഷയ്ക്ക് 6 വയസ്സുള്ളപ്പോഴാണ് വിവാഹ നിശ്ചയം ചെയ്തത്. വിവാഹ നിശ്ചയം എന്നാൽ വൈവാഹിക ജീവിതം, യഥാർത്ഥത്തിലുള്ള വിവാഹ ജീവിതം നയിക്കുന്നത് തന്നെ 9-ാമത്തെ വയസ്സിലാണ്. 53 വയസ്സുള്ള പ്രവാചകൻ 6 വയസ്സുള്ള കൊച്ചു കുഞ്ഞിനെ വിവാഹം കഴിച്ചത് ഈ സ്ത്രീക്ക് തെറ്റെന്ന് തോന്നുന്നു. ഈ സ്ത്രീക്ക് മാത്രമല്ല, വിവരവും വെളിവും ബുദ്ധിയും പൊതുബോധവും ധാർമ്മികതയുമുള്ള ഒരു മനുഷ്യനും അത് അംഗീകരിക്കാൻ കഴിയില്ല.
അപ്പോ ബുഖാരി വ്യക്തമായിട്ട് ഹദീസിൽ എഴുതിയിട്ടുണ്ട്, ഏത് ബുഖാരിയാണ്, ഇവരെന്ത് പറഞ്ഞാലും വ്യക്തമായി 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 എന്ന് പറയുമല്ലോ, ഒന്നിനും ഒരു വ്യക്തതയുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും എന്താ പറഞ്ഞത്, വിവാഹനിച്ച് എടുത്തു പറയുന്നുണ്ടോ രണ്ട് തവണ വിവാഹനിച്ചയും, അങ്ങനെ ഒരു കാര്യമില്ല ബുഖാരിയിൽ, ഇവര് ബുഖാരി കണ്ടിട്ടില്ല. അപ്പോ 9 വയസ്സിലാണ് അത്രേ വിവാഹം കഴിച്ചത്, 6 വയസ്സിലെ നിശ്ചയമായിരുന്നു. കാണിക്കാം 1515 ആയിഷയിൽ നിന്ന്, എനിക്ക് 6 വയസ്സായിരിക്കെ നബി എന്നെ വിവാഹം കഴിച്ചു. വിവാഹ നിശ്ചയം എന്നില്ല, കണ്ടല്ലോ, വിവാഹം കഴിച്ചു. ഇവര് ബുഖാരി കണ്ടിട്ടില്ല, ഇവർക്ക് ബുഖാരി എന്തെന്ന് പോലും അറിയില്ല. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരൊക്കെയോ നിങ്ങൾക്ക് ഭയങ്കര ഹിമാലയൻ വിജ്ഞാനമാണ്, അതൊക്കെ കൊണ്ട് ജാമിതായി ഒന്ന് അട്ടിച്ച് പൊളിക്കുന്ന് സബ്സ്ക്രൈബേഴ്സും ഫാൻസും എല്ലാം കൂടി പറഞ്ഞിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കണ്ടവും തുണ്ടവും എടുത്തുകൊണ്ട് ഓടി വന്നിരിക്കുകയാണ്. ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 53 വയസ്സുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്രായത്തിൽ തന്നെ ആയിഷയെ വിവാഹം കഴിച്ചത് തെറ്റായി പോയി എന്നല്ലേ? നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുമ്പോൾ തന്നെ, അദ്ദേഹത്തിന്റെ പ്രവാചക ജീവിതം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് വിമർശനങ്ങളുടെ ക്രൂരമ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജീവിച്ചത്. സ്വന്തക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ തന്നെ ബഹിഷ്കരിക്കപ്പെട്ടു, അദ്ദേഹത്തെ ആട്ടി ഓടിച്ചു. ഷെബു അബൂ താലിബിന്റെ മലം ചെരുവിൽ 3 വർഷത്തോളം പച്ചയില മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തെ ഭ്രാന്തരെന്നും മുദ്രകുത്തി. ഇതൊക്കെ സംഭവിച്ചിട്ടും ആ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞു പോലും അദ്ദേഹത്തെ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ വിവാഹം മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല? ചിന്തിക്കുക. കാരണം ആ സമയത്ത് ആ സമൂഹത്തിൽ അത്തരത്തിലൊരു വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലായിരുന്നു. പിന്നെ പുതിയൊരു വിഷയം കേട്ടില്ലേ, 53 വയസ്സും 6 വയസ്സും തമ്മിലുള്ള ദമ്പതിമാർ, ഉപ്പായും കൊച്ചുകുഞ്ഞും, ജീവിതം തുടങ്ങുമ്പോൾ തന്നെ വിമർശനത്തിന്റെ ക്രൂരമ്പുകൾ, നമുക്ക് ഇത് അറിഞ്ഞാൽ മതി. വിമർശകരുണ്ടായിട്ടില്ല എന്ന് പറയുന്നതിന് മറുപടി നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഇത് പൊളിച്ചെടുക്കാൻ നിങ്ങൾ തന്നെ മതി, വേറെ ആരും വേണ്ട. അപ്പോൾ സമൂഹം ആട്ടിയോടിച്ചു, ഇത് തന്നെ ഞങ്ങൾക്കും അറിഞ്ഞാൽ മതി. പിന്നെ അബൂ ത്വാലിബിൻ്റെ മലഞ്ചെരുവിൽ 3 വർഷമോ പച്ചില മാത്രം കഴിച്ചോ? അയ്യോ, ഒരു മനുഷ്യന് പച്ചില മാത്രം കഴിച്ച് കഴിക്കാൻ ജീവിക്കാൻ കഴിയുമെന്ന് കൂടെ നബി തെളിയിച്ചാൽ എപ്പോഴായിരുന്നു? ഖദീജയെ വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ടാണോ? കാരണം ഖദീജ സമ്പന്നയായിരുന്നു. അതോ ആയിഷയെ വിവാഹം കഴിച്ചിട്ടായിരുന്നോ? നമ്മൾ അറിഞ്ഞില്ല കേട്ടോ, എന്ത് ആധികാരികതയാണ് ഇതിനുള്ളതെന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഭ്രാന്തനെന്ന് വിളിച്ചു, ആകാശത്ത് നോക്കി സംസാരിക്കുന്നവനെ പിന്നെ ഭ്രാന്തനെന്നല്ലേ വിളിക്കുള്ളൂ? ഒരു കുഞ്ഞു പോലും വൃത്തികെട്ടവനെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞും പറയണ്ട, പടച്ചവൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കാണിച്ചേരെ 33:52, ഇതിനുശേഷം മറ്റൊരു സ്ത്രീയെയും നിനക്ക് അനുവദനീയമല്ല. നിലവിലുള്ളവർക്ക് പകരം മറ്റു ഭാര്യമാരെ സ്വീകരിക്കാനും പാടില്ല. അവരുടെ സൗന്ദര്യം നിന്നെ ആകർഷിച്ചിരുന്നാലും ശരി, നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ, അടിമകൾ അള്ളാഹുവിന്റെ കൺസെപ്റ്റിൽ മനുഷ്യരല്ലല്ലോ, അത് സാരമില്ല, അള്ളാഹു എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ അത്രേ. നാട്ടുകാരും വൃത്തികെട്ടവനെന്നോ സ്ത്രീലംബണനെന്നോ പെണ്ണുപിടിയണെന്നോ ഒന്നും പറയണ്ട, പഠിച്ചവും പറഞ്ഞു. നിലവിലുള്ളവരെ ഒഴിവാക്കുകയും വേണ്ട, ഏതെങ്കിലും പെണ്ണുങ്ങളുടെ സൗന്ദര്യം കണ്ട് എന്റെ പിന്നാലെ പോണ്ട, കെട്ടണ്ട കേട്ടോ, കെട്ടു നിർത്തിക്കോ. അള്ളാഹു, അപ്പോ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട ഉടനെ കൗതുകം ജനിപ്പിച്ച അവളെ കെട്ടുന്ന് മനസ്സിലായില്ലേ? ഒരു കുട്ടിയോട് ഇനി മേലിൽ നീ മോഷ്ടിക്കരുത് എന്ന് പറയണമെങ്കിലോ മുമ്പ് മോഷ്ടിച്ചിട്ടുണ്ട്, മോഷണം നീ നിർത്തിക്കോ, ഇനി മേലിൽ ചെയ്യരുത്, പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥം. അതല്ലാതെ ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞിനെ നോക്കി നമ്മളൊന്നും അങ്ങനെയൊന്നും പറയാറില്ല. പറയാറുണ്ടോ? പറയില്ല, നമുക്ക് പറയാൻ കഴിയില്ല. താത്ത ആദ്യമായിട്ടാണ് ഖുർആൻ വിമർശനം കേൾക്കുന്നത്, അപ്പോൾ ആവേശത്തിന് എടുത്ത് ചാടിയതാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പക്ഷേ ഇതാരോടും പറയില്ല, നിങ്ങൾ ആരോടും പറയണ്ട കേട്ടാ. അപ്പോ 6 വയസ്സുകാരിയെ അക്കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചത് അന്ന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നത്ര, ഞങ്ങളും അത് തന്നെ പറയുന്നുള്ളൂ, അന്ന് കുഴപ്പമില്ല, ആ മാതൃക ഇന്നും പിൻപറ്റണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, ഈ സമയത്തൊന്നും തന്നെ ഒരു കുഞ്ഞു പോലും അദ്ദേഹത്തെ ഈ ഒരു വിവാഹത്തിന്റെ പേരിൽ വിമർശിച്ചിട്ടേ ഇല്ല. ഞാൻ അടിവരയിട്ട് പറയുകയാണ്, 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ഇപ്പൊ 21-ാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 18-19 വയസ്സല്ലാതെ ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്നത് ലീഗലല്ല, വളരെ ശരിയാണ്. പക്ഷേ ആ സമയത്ത് അന്നത്തെ കാലത്ത് 9-ാം വയസ്സിൽ വിവാഹം കഴിക്കുക എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ലാതെ നിയമപരമായിട്ട് അവർ അംഗീകരിച്ചൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും തമ്മിൽ വേറൊന്നും കേട്ടില്ലേ, നബിയുടെ അക്കാലഘട്ടത്തിലുള്ള ഇത്തരം വിവാഹങ്ങളൊന്നും ആരും വിമർശിച്ചിട്ടില്ല, വിമർശിച്ചവരെയൊക്കെ വെട്ടിക്കൊന്നതാ,
ബുഖാരി ഹദീസ് തുറന്നാൽ മതി, കവിത എഴുതി അക്കാലഘട്ടത്തിൽ വിമർശിച്ച ആൾക്കാർ അവരുടെയൊക്കെ കഴുത്ത് വെട്ടിക്കൊന്നു, എനിക്ക് ഈ ഡേറ്റാസൊക്കെ നിങ്ങളുടെ മുമ്പിൽ സമർത്ഥിക്കാൻ സാധിക്കും, എൻ്റെ ടൈം പോകുന്നത് മാത്രമാണ് കുഴപ്പം. അപ്പോൾ ഇപ്പോഴാണത്രേ നബിയുടെ വിമർശനവും പൊക്കിക്കൊണ്ട് ആൾക്കാർ വന്നത്. അപ്പോൾ 9 വയസ്സിൽ 6 കേട്ടോ, കൂട്ടണ്ട. അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ 6 വിവാഹം കഴിച്ചതൊക്കെ നിയമപരമായിട്ട് അംഗീകരിച്ചതല്ല താത്ത, അക്കാലഘട്ടത്തിൽ ഗോത്ര സമൂഹങ്ങൾ പിന്തുടർന്ന് വന്നതാ, അന്നതൊന്നും തെറ്റായിരുന്നില്ല. ഓക്കെ, അപ്പം മലക്കത് കാണലക്കം ഫി റസൂലില്ലാ ഉസ്വത്തുൻ ഹസന, അന്നത്തെ നബിയെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്നും അക്കാലഘട്ടത്തിൽ നബി ചെയ്തതൊക്കെ ഇക്കാലഘട്ടത്തിൽ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ തന്നെ നടന്നൊരു കാര്യം ഞാൻ പറയാം. മഹാത്മാഗാന്ധി വിവാഹം കഴിച്ചത് കസ്തൂർബേന് എത്രാമത്തെ വയസ്സിലാണ്? 12 കസ്തൂർബയ്ക്ക് വിവാഹം നടന്നത് എന്ന് വെച്ചിട്ട് മഹാത്മാഗാന്ധിനെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി മഹാത്മയല്ല, ആ ഒരു മഹാത്മ എടുത്തു മാറ്റാൻ ആരെങ്കിലും ഏതെങ്കിലും യുക്തിവാദികൾ വന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല, ആ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട് കൊണ്ടുവന്ന ഒരു കാര്യമല്ല ഇത്. ഓക്കെ, അപ്പൊ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിമർശനം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും നേരം വെളുക്കാത്ത താത്ത 19 നടന്ന ഗാന്ധിജിയുടെ വിവാഹവും പൊക്കി പിടിച്ചുകൊണ്ട്, ഗാന്ധിജിക്ക് ഒരു ഗ്രന്ഥം അവതരിച്ചിട്ടുണ്ടോ? ഗാന്ധിജി എക്കാലഘട്ടത്തിനെയും ആൾക്കാരുടെ മാതൃകയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗാന്ധിജി ദൈവദൂതനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗാന്ധിജി ചെയ്യുന്നത് മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഗാന്ധിജിയെ പിൻപറ്റാത്തവൻ ഹിന്ദു അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ അങ്ങനെ പിൻപറ്റുന്ന ഗാന്ധിയന്മാരുണ്ടാകും. പക്ഷേ ഇത് നബിയെ പിൻപറ്റാത്തവൻ മുസ്ലിമേ അല്ല, വിശ്വാസിയേ അല്ല എന്ന് പറയുന്നിടത്തല്ലേ നമ്മുടെ പ്രശ്നം. പിന്നെ ഗാന്ധിജിയും കസ്തൂർബയും വിവാഹം കഴിച്ചത് 12 15 രണ്ടുപേരും ശിശുക്കളായിരുന്നു. രണ്ടുപേരും പ്രായപൂർത്തിയായിട്ടുണ്ടാകില്ല. ഇതൊരു വല്ലുപ്പയാ, മറ്റതൊരു കുഞ്ഞും. 6 കുഞ്ഞ് ഏത് സാഹചര്യത്തിലും ഏത് കാലഘട്ടത്തിലും എവിടെയും കുഞ്ഞ് തന്നെയാണ്. അതിനെ എല്ലാവരും കുഞ്ഞെന്ന് തന്നെ പറയുള്ളൂ. അതിനെ അതിൽ ചെയ്തത് വലിയ മഹത്തായ ഒരു കാര്യമായിട്ട് വിവരദോഷികൾ പൊക്കിക്കൊണ്ടുവരുമായിരിക്കും. വിവരമുള്ളവർ വിവാഹം കഴിക്കേണ്ടി വന്ന ആയിഷ റളിയല്ലാഹു അൻഹാ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തനിക്ക് 53 ഒരു വ്യക്തിയെ കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ, തന്റെ യൗവനം നഷ്ടപ്പെട്ടു, തന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നടന്നതായിട്ട് എവിടെയെങ്കിലും ഒരു തുരുമ്പ് പോട്ടെ, ഒരു വാക്യമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് സാധിക്കുമോ? ഈ 19 ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, എവിടെയെങ്കിലും കാണിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണ സംതൃപ്തിയുള്ള 6 കുഞ്ഞിനെ വിവാഹം കഴിച്ചത് കൊണ്ട് ആ കുഞ്ഞൊരു പ്രതികരണവും പറഞ്ഞിട്ടില്ല എന്നാ, വിമർശിച്ചിട്ടില്ല എന്നാ. കുഞ്ഞു കുറേ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. താത്ത താത്ത പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയാ താത്ത. ഈ ബഹ്റു പോലെ കിടക്കുന്ന അറബിക് വിജ്ഞാനങ്ങൾ ഹദീസുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. ആയിഷയ്ക്ക് തലവേദന വന്നപ്പോൾ എൻ്റെ തല പൊളിയുന്നേന്ന് പറഞ്ഞു കരഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, നീ മരിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ആയിഷ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചിട്ട് വേണം വൈകുന്നേരം വേറൊരു വിവാഹം കഴിച്ച് അറകൂടാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആയിഷ കളിയാക്കുന്നുണ്ട്. അതുപോലെ വേറൊരു സന്ദർഭത്തിൽ നബിയുടെ വിവാഹത്തെ സംബന്ധിച്ച് അള്ളാഹു ആയത്തിറക്കിയപ്പോൾ, അല്ലെങ്കിലും താങ്കളുടെ കാര്യത്തിൽ അള്ളാഹു അതീവ ജാഗ്രതയുള്ളവനാണ്, പെട്ടെന്ന് പെട്ടെന്ന് ആയത്തിറക്കുമെന്നൊക്കെ ആയിഷ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സ്ത്രീ സ്വന്തം ശരീരം ദാനം ചെയ്യുന്ന വിഷയം വന്നപ്പോഴും ആയിഷ നല്ല രൂപത്തിൽ വിമർശിച്ചിട്ടുണ്ട്, ഇതൊന്നും താങ്കൾ കണ്ടിട്ടില്ല. താത്ത പറഞ്ഞത് കേട്ടില്ലേ, ആയിഷയുടെ പിതാവൊന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല. ആദ്യം തന്നെ വന്നിട്ട് ഇതിന്റെ 6 കുഞ്ഞിനെ കെട്ടിച്ചേർന്നെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ ആദ്യം അതൃപ്തിയാ പ്രകടിപ്പിച്ചത്. നമ്മള് സഹോദരന്മാരല്ലേ, സഹോദരന്മാരുടെ മക്കളെ, നമ്മൾ സഹോദരങ്ങളൊക്കെ തന്നെ. പക്ഷെ ആയിഷ എനിക്ക് അനുവദനീയ, കാരണം എന്താ, പട്ടുതുണിയിൽ പൊതിഞ്ഞ് നബി അള്ളാഹു എനിക്ക് സ്വപ്നം കാണിച്ചു എന്ന് പറഞ്ഞെ, തുണി നീക്കി നോക്കിക്കോ നിനക്കുള്ള പെണ്ണാണെന്ന് പറഞ്ഞ് പൊക്കി കാണിച്ചു എന്നാ പറഞ്ഞെ. അപ്പോ പൊക്കി കാണിച്ചു എന്നല്ല കേട്ടോ, പ്രയോഗം തെറ്റിപ്പോയി. തുണി നീക്കി നോക്കിക്കോ എന്നാ പറഞ്ഞെ, പട്ടുതുണിയിൽ പൊതിഞ്ഞ് അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു എന്നാ പറഞ്ഞെ. അപ്പോ ഇവിടെ ആയിഷ പൂർണ്ണ സംതൃപ്തിയായിരുന്നു, ഒരു തുരുമ്പ് പോലും ആയിഷയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആയിഷയുടെ കൗമാരവും യൗവനവും മാതൃത്വവും ഒക്കെ നഷ്ടപ്പെട്ടത് നമുക്കറിയാം. 48 ആ സ്ത്രീ വിധവയായി ജീവിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? 6 53 മുഹമ്മദ് നബി അദ്ദേഹം ആ സ്ത്രീയെ വിവാഹം കഴിച്ചത് കൊണ്ട് മാത്രം അവരുടെ ബാല്യവും നഷ്ടപ്പെട്ടു, കൗമാരവും നഷ്ടപ്പെട്ടു, യൗവനവും നഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് അവർ പ്രസവിക്കാതിരുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്തുകൊണ്ടാണ് 16 മുഹമ്മദ് നബി മരിച്ചിട്ടും ആ സ്ത്രീക്ക് മറ്റൊരു വിവാഹം നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു? ഇവരൊരു സ്ത്രീയാണെങ്കിൽ ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ വെച്ചിട്ട് ഇവർക്ക് ചിന്തിക്കാമായിരുന്നു. അതിനു മുമ്പ് ഇവർക്ക് കുറേ മുൻധാരണകളാണുള്ളത്, ആ ധാരണകൾ വെച്ചിട്ടാണ് ഇവർ അളക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇങ്ങനെ പാറി നടക്കുകയാണ് ഇവരുടെ വിവരക്കേടുകൾ. ഇവർക്കതിനെക്കുറിച്ച് ലെവലേഷൻ വെളിവുണ്ടെങ്കിൽ ഇത്തരം വിഡിത്തങ്ങളൊന്നും ഇവർ മീഡിയയിൽ വന്നിരുന്ന് പറയില്ല.
അപ്പോൾ ആയിഷ ഭയങ്കര പണ്ഡിതയായിരുന്നു. നേരത്തെ ചെറിയ പ്രായത്തിൽ തന്നെ നബി വിവാഹം കഴിച്ചത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആയിഷയ്ക്ക് കിട്ടി, ആ അറിവുകൾ ഇങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിഷയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാ. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ആയിഷയ്ക്ക് അസംതൃപ്തി തോന്നിയിട്ടേ ഇല്ല എന്നാ. സഫ്വാനുമായിട്ടുള്ള ഇതൊക്കെ ഒന്നെടുത്ത് നോക്കണേ. പിന്നെ വേറെ രസകരമായിട്ടുള്ളൊരു വസ്തുതയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു, കാണിച്ചു തരാം. സയ്യിദ് സുലൈമാൻ നദ്വി എഴുതിയൊരു പുസ്തകമുണ്ട്, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഐ പി എച്ച് അതായത് ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെ ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് പുറത്തിറക്കുന്ന പുസ്തകമാണ്. അതിലെ മുസ്നദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണെന്നും പറഞ്ഞിട്ട് അവരൊരു ഹദീസ് കാണിക്കും ആ പുസ്തകത്തിൽ, പേജ് നമ്പർ 198. അതിലെ മുലകുടിയെ സംബന്ധിച്ച ഒരു ഹദീസാണ്. ഇനി ഞാൻ ആ ഹദീസ് കാണിച്ചിട്ട് മറുപടി പറയാം. ഈ ഗ്രന്ഥത്തിൽ ഒരുപാട് ആൾക്കാരുടെ പേരുകൾ കാണാം, ഒരുപാട് ആൾക്കാരുടെ, ചില സഹോദരങ്ങളുമുണ്ട്. ആയിഷയുടെ മുല കുടിച്ചു വളർന്ന കുട്ടി എന്ന പേരിലാണ് അബ്ദുല്ലാഹ് ബിൻ യസീദ് അറിയപ്പെട്ടിരുന്നത് എന്ന് ഹംബലിൻ്റെ ഗ്രന്ഥമായ, അതായത് അഹമ്മദ് ബിൻ ഹംബലിൻ്റെ ഗ്രന്ഥമായ മുസ്നദ് ഫിൽ ഹദീസ് എന്നൊരു ഗ്രന്ഥമുണ്ട്, അദ്ദേഹത്തിന് അതിൽ കാണാം എന്നാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബി മരിക്കുമ്പോൾ തന്നെ ആയിഷയ്ക്ക് 16 വയസ്സാണ്. അപ്പോൾ പ്രസവിച്ചിട്ടുമില്ല, ഇത്രയും ആൾക്കാരുമായി മുലകുടി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഒരു അന്യപുരുഷനെ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ നബിയുടെ പ്രതികരണം, ശിശുപ്രായത്തിൽ മുലകുടി ബന്ധം സ്ഥാപിതമായാലേ അത് ശരിയാവുകയുള്ളൂ എന്നാണ്. മുമ്പ് 5 തവണ മുലകുടിച്ചാൽ മുലകുടി ബന്ധം സ്ഥാപിതമാകുമെന്ന് ഖുർആൻ ആയത്തുണ്ടായിരുന്നു എന്ന് ഹദീസിലുണ്ട്. പിന്നീട് 10. ഇത് രണ്ടും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഖുർആനിലില്ല. നമ്മൾ പറയുമ്പോൾ പല ആൾക്കാരും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആയിട്ടാണ് അതിനെ എടുക്കുന്നത്. ശരിക്കും നമ്മൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മളിങ്ങനെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രസവിക്കുന്ന സ്ത്രീകൾക്കാണ് സാധാരണ മുലപ്പാൽ നമ്മൾ കാണാറുള്ളത്. മുലകുടിയിലൂടെ ബന്ധം സ്ഥാപിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ, പാല് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നുകൂടി നമുക്ക് മനസ്സിലായി. കാരണം ആയിഷ പ്രസവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ആയിഷയുടെ മുലകുടിയിലൂടെ ആയിഷയ്ക്ക് ഒരുപാട് സഹോദരന്മാരുണ്ടായത്? ഇപ്പോൾ അബ്ദുല്ലാഹ് ബിൻ യസീദോ, അയാളെ അബ്ദുല്ലാഹ് ബിൻ യസീദിനെ കുറിച്ചിട്ട് പറയുന്നത് ആയിഷയുടെ മുലകുടി സഹോദരനെന്നാ, ആയിഷയുമായി മുലകുടിച്ച. അതെന്താ, അഹമ്മദ് ബിൻ ഹംബൽ 4-ാമത്തെ ഇമാമാണ് ഹംബലി മദ്ഹബുകാരുടെ. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മുസ്നദിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരാണ്. അപ്പോൾ അതിലാണ് ഈ കാര്യം കൃത്യമായി പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എനിക്കൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതായിരിക്കും വലിയ വിമർശനമായിട്ടിരിക്കുക. എത്രമാത്രം ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പേരുകളാണ് ആ ഒരു കട്ടിൽ ഉള്ളതെന്ന് നോക്കുക. ആ പുസ്തകത്തിൻ്റെ പേജ് നമ്പറൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയധികം ആൾക്കാരുമായിട്ട് ആയിഷ മുലകുടി ബന്ധത്തിലൂടെ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, ഒരു ഹദീസ് ബുഖാരി നമ്മൾ കണ്ടതാണ്, ഒരു അന്യപുരുഷനെ വീട്ടിൽ കണ്ടപ്പോഴേക്ക് നബിയുടെ മുഖം ചുവന്നു തുടുക്കുകയും, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ചുവന്നു തുടുത്തു ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതേ എൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് നബി പറഞ്ഞു ആയിഷ ചെറിയ ശിശുപ്രായത്തിൽ മുലകുടിച്ചാലേ മുലകുടി ബന്ധം സ്ഥാപിതമാകുള്ളൂ എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടു. ഞാൻ പലപ്പോഴും നിങ്ങളെ കാണിച്ചു, ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പിന്നെയും പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായത് തന്നെയാണ്, അത് തന്നെയാണ് ശരി. കാര്യങ്ങളുടെ പോക്ക്, ഇതിനെ ഞാൻ എന്താ പറയേണ്ടത്? ഒരു സ്ത്രീ കൃഷിയിടമാണെന്ന് പറയുമ്പോൾ അതൊരു ഉപമയാണ്. അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരുമുണ്ട്, നെഗറ്റീവായിട്ട് എടുക്കുന്നവരുമുണ്ട്. എന്നാൽ ഈ സ്ത്രീ ഇത് നെഗറ്റീവായി എടുത്തുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ്, വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് വിലയില്ല, തീരെ ബഹുമാനമില്ല, അല്ലെങ്കിൽ വെറും ഉൽപാദന കേന്ദ്രമാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ ഇതിന് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സത്യത്തിൽ ഈ ഉപമ ഒരു കൃഷിക്കാരൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും അതിൻ്റെ അർത്ഥം. കാരണം ഒരു കൃഷിഭൂമി അല്ലെങ്കിൽ ഒരു കൃഷിയിടവുമായിട്ട് ഒരു കൃഷിക്കാരനുള്ള ബന്ധം എന്ന് പറയുന്നത് അതിശക്തമാണ്. അവർക്കറിയാം ഒരു കൃഷിയിടത്തിൻ്റെ വില എന്താണെന്നുള്ളത്. അവരുടെ കൃഷിയിടം എന്ന് പറഞ്ഞാൽ അവർക്കത് ജീവനാണ്. അവിടെ വേറൊരാൾ വിത്ത് വിതയ്ക്കാൻ അവർ സമ്മതിക്കില്ല. അതിനെ കാത്തു സൂക്ഷിക്കും ഒരു കൃഷിക്കാരൻ എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് വെള്ളമൊഴിച്ച് നനയ്ക്കുകയും വിത്ത് വിതയ്ക്കുകയും അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ച് കൊണ്ടു നടക്കും ഒരു ഒരു കൃഷിക്കാരൻ. കൃഷിയിടത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ വരെ തയ്യാറാണ് കൃഷിക്കാരൻ. അപ്പോൾ ഒരു പിന്നെ ഒന്ന് പലവട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, കൃഷിയിടമാകാൻ ഈ സ്ത്രീ തയ്യാറാണ്, പക്ഷെ നമ്മൾ തയ്യാറല്ല. അഭിമാനമുള്ള ഒരാളും കൃഷിയിടമാകാൻ തയ്യാറാകില്ല ഭർത്താവിൻ്റെ. കാരണം വന്ന് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നിലമായി മാത്രം നമ്മൾ മറന്നു അയാൾ വിത്ത് കൊണ്ടിടുന്നു. എന്നാൽ അയാളുടെ കയ്യിൽ വിത്തുണ്ടോ? ഇല്ല. അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും വിത്തെടുക്കാം. സ്ത്രീയുടെ അണ്ഡം രാജ്ഞിയാണ്, മാസത്തിൽ ഒരിക്കൽ മാത്രം അല്ലേ പിരീഡ് സമയത്ത് പുറത്തു വരുന്നു. അപ്പോൾ
ആരാണ് ആരെയാണ് പ്രതീക്ഷിച്ച് കാത്തു നിൽക്കേണ്ടത്? ഒന്നും അറിയില്ല. സയൻസ് അറിയാമോ? അതുമില്ല. ഖുർആൻ അറിയാമോ? അതുമില്ല. ഹദീസ് അറിയാമോ? അതും ഇല്ല. എന്നാൽ പൊതുവിൽ ഇസ്ലാമിക തത്വങ്ങൾ അറിയാമോ? അതുമില്ല. എന്നാൽ ഞാൻ മറുപടി പറയുന്നു, സംവാദത്തിനുമൊക്കെ തയ്യാറായിട്ട് വരും. സംവാദത്തിന് ഞാൻ തയ്യാറായിട്ടുണ്ട്. ഇനി അവരെന്താണ് മറുപടി പറയണമെന്നും കൂടി കേട്ടിട്ട് നമുക്ക് നോക്കാം. ഓൺലൈൻ വഴി ഒരു ഡിബേറ്റിന് എസൻസുകാർ വേദി ഒരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നോക്കട്ടെ. അപ്പോൾ കൃഷിക്കാരൻ ജീവൻ കൊടുക്കും അത്രേ ഭൂമിക്ക്. കൂട്ടുകൃഷി എന്ന് കണ്ടിട്ടില്ലേ? തന്നെയുമല്ല, വലിയ പാടത്തൊക്കെ ഒരാൾക്ക് ഒറ്റയ്ക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? എത്ര ആൾക്കാർ ചേർന്നാണ് കൃഷി ചെയ്യുന്നത്? തന്നെയുമല്ല, ഇക്കാലഘട്ടത്തിൽ സ്ത്രീകൾ കൃഷി ചെയ്യുന്നവരായിട്ടുണ്ട്. അപ്പം പാടമാരാകും? സ്ത്രീധന സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് പോലെയാണോ അതാകുന്നത്? സ്ത്രീ കൃഷിയിടത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ പുരുഷൻ തയ്യാറാകുമെന്നാണ് ഇവർ പറയുന്നത്. അത് ശരിയാണ്. ആദമിൻ്റെ മക്കൾ രണ്ടുപേരും മരിച്ചത് പരസ്പരം തല്ലി കൊന്നത് സ്വന്തം സഹോദരങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വെച്ചിട്ടായിരിക്കും ഇവർ പറഞ്ഞത് കേട്ടോ. അറിയില്ല, ട്രോൾ ചെയ്താ. ഇതിൽ അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അവർ വായിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് അവർ പറയുന്നത് ഇങ്ങനെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും അള്ളാഹും അപ്പോൾ ഒരുപോലെയല്ലേ? അതെങ്ങനെ ഒരുപോലെയാകും? എങ്ങനെ ഒരുപോലെയാകും? അള്ളാഹുവിന് പകരമായിട്ട് ആരുമില്ല എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇഖ്ലാസിൽ 112 അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക, അവനാണ് അള്ളാഹു, അവൻ ഏകനാണ്. അള്ളാഹു സ്വമദ്, അള്ളാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്, ഏവരാലും ആശ്രയിക്കപ്പെടുന്നവനും. ലം യലിദ് വലം യൂലദ്, അവൻ പിതാവോ പുത്രനോ അല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരുമില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇഖ്ലാസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന് തുല്യരായിട്ട് വേറെ ആരുമില്ല. എന്നിട്ടും ഈ സ്ത്രീ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും അള്ളാഹുവും അപ്പോൾ ഒന്നല്ലേ, അല്ലെങ്കിൽ തുല്യരല്ലേ എന്ന് പറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് മാത്രമാണ്. പിൻപറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം ആരാധിക്കുക അല്ലെങ്കിൽ അവർ തുല്യരാണ് എന്നല്ല. അങ്ങനെ എവിടെയും ഒരു സ്ഥലത്ത് പോലും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. മദ്രസയിൽ നിന്ന് പഠിച്ച ആൾക്കാർക്ക് പോലും ഇത്തരം പൊട്ടത്തരങ്ങളൊന്നും പറയാൻ കഴിയില്ല. കാരണം എനിക്ക് ഇസ്ലാമിൻ്റെ ബേസ് അറിയില്ല, ഖുർആൻ്റെ ബേസ് അറിയില്ല എന്നാണ് കക്ഷി പറയുന്നത്. അതുകൊണ്ടാണല്ലോ അവർ ഞാനുമായിട്ട് സംവാദത്തിനൊക്കെ തയ്യാറായത്. കാരണം എനിക്കറിയില്ല, അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം, എന്നെ പൊളിച്ചെടുക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹമായിരിക്കും. ഞാനതിനെ സംബന്ധിച്ച് കൊടുക്കുകയും ചെയ്ത്. കാരണം അവർക്കൊരു സന്തോഷം ഉണ്ടാകും, നിങ്ങളുണ്ടായി കേട്ടോ. ഇഖ്ലാസ് ഒന്നും പറയാനറിയില്ല, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം മര്യാദയ്ക്ക് ഓതാനറിയില്ല. എന്നിട്ടാണ് ഞാൻ എന്നിട്ട് എന്നെ പറയാണ് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ നടക്കുന്നത് ഇവരാണെന്ന്. ഞാൻ ആരെയും പഠിപ്പിക്കാൻ നടന്നിട്ടില്ല. എൻ്റെ ആശയം സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ എൻ്റെ സഹജീവികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. കാരണം ഈ പൊട്ടത്തരം ആരെങ്കിലും ഒക്കെ ഒന്ന് കരകയറാൻ പറ്റൊക്കെയോട്ടെ എന്ന് വിചാരിച്ചിട്ട് നബി അനുസരിക്കുന്നത് പോലെ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ നബി അനുസരിക്കണം എന്ന് പറഞ്ഞതിനെയാണ് അവർ പറയുന്നത്. ഖുർആനിൽ തന്നെ ഒരുപാട് വാചകങ്ങളുണ്ട്, അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ നബി അനുസരിക്കണം, നബി അനുസരിക്കുന്നത് പോലെ അള്ളാഹുവിനെ അനുസരിക്കണം എന്ന് ഒരുപാട് വാചകങ്ങൾ ഖുർആനിലുണ്ട്. ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഖുർആൻ കണ്ടിട്ടുണ്ടോ ഇത്തരം വാചകങ്ങൾ ഖുർആനിലുണ്ട് എന്ന് ഇവര് സമ്മതിക്കുമോ? ഖുർആനിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം പോലും അറിയാത്ത ഈ സ്ത്രീയാണ് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുകയാണ്, പുച്ഛം തോന്നുകയാണ് എനിക്ക് ഇവരോട്. ഇസ്ലാമിന്റെ ബേസ് അറിയാത്തത് കൊണ്ടേ എന്നോട് ഇവർക്ക് പുച്ഛമാണ് അത്രേ. അപ്പൊ ഇവരെ കുറിച്ച് നമ്മൾ എന്ത് പറയണം? സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ എത്രയോ അന്യമതസ്ഥരായ സഹോദരങ്ങൾക്ക് ഇവർക്കറിയുന്നതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ ഇവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, ഇഷ്ടവും സ്നേഹവും. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു പെണ്ണ് മുന്നോട്ട് വരുന്നുണ്ടല്ലോ, ഇതിനെ തന്നെ വിമർശിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. കാരണം സ്ത്രീ സൗന്ദര്യം പ്രകടമാക്കാൻ പാടില്ല, അവർ മുഖം കാണിച്ചുകൊണ്ടാണ് വരുന്നത്, അതുകൊണ്ടത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ വരും. എന്നാലും അതിനെയൊക്കെ അതിജീവിച്ച് അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവർ നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടെങ്കിലും ഇവർ മുന്നോട്ട് വരുന്നുണ്ടല്ലോ, അത് തന്നെ വളരെ സന്തോഷം. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഭൂമി എങ്ങനെ ഉണ്ടായി, അത് സൃഷ്ടിച്ചതാണോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നോ, അതിനെപ്പറ്റിയുള്ള വ്യക്തത ലഭിച്ചത് തന്നെ 20-ാം നൂറ്റാണ്ടിൽ ബിഗ് ബാങ് തിയറി പ്രകാരമാണ്. ബിഗ് ബാങ് തിയറി പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഭൂമിയും അതുപോലെ സൂര്യനും അതിലുള്ള ആകാശവും നക്ഷത്രങ്ങളും നക്ഷത്രഗോളങ്ങളും ഒക്കെ തന്നെ ഒരു ഒന്നിച്ച് ഉള്ള രീതിയിൽ ഒരു പിണ്ഡം പോലെ ഒരു രീതിയിലായിരുന്നു. അതിനുശേഷം ഒരു പൊട്ടിത്തെറിയിലൂടെ തന്നെയാണ് ഇതെല്ലാം തന്നെ വേർതിരിച്ച്, ആകാശം വേറെ, ഭൂമി വേറെ, നക്ഷത്രങ്ങൾ വേറെ, അങ്ങനെ എല്ലാം വേർതിരിച്ച് വന്നത്. അതാണല്ലോ ബിഗ് ബാങ് തിയറി. അപ്പോൾ ഈ ബിഗ് ബാങ് തിയറി
വരാൻ കാരണം, ആ രീതിയിൽ സയന്റിസ്റ്റുകൾ കണ്ടെത്തലുകൾ എത്താൻ കാരണം തന്നെ ഐൻസ്റ്റീൻ ആണ്. ഐൻസ്റ്റീന്റെ ഐഡിയാസുകൾ തിയറികളൊക്കെയാണ് ഇത്തരത്തിൽ ബിഗ് ബാങ് തിയറിയിലേക്ക് എത്താനായിട്ട് സഹായിച്ചിട്ടുള്ളത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇത് നാസ എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ദാ ഇപ്പോൾ കാണിച്ചു തരുന്ന ഈ ഒരു സ്ക്രീൻഷോട്ടിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐൻസ്റ്റീന്റെ തിയറീസ് ആണ് ഇത്തരത്തിൽ ബിഗ് ബാങ് തിയറിയിൽ എത്താനായിട്ട് സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 1400 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് വളരെ സത്യമാണെന്ന് ഇപ്പോൾ ഈ 20th century സയന്റിസ്റ്റുകൾ കണ്ടെത്തി. ഐൻസ്റ്റീന്റെ ബിഗ് ബാങ് തിയറിയുമായിട്ട് വീണ്ടും വരുന്നുണ്ട്. ഭൂമിയും സൂര്യനും നക്ഷത്രവും ഒക്കെ ഒരുമിച്ച് കടന്നാണെന്ന് ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ കണ്ടിട്ടില്ല. അള്ളാഹു പറയണത് 7 days 8 nights 7 days എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു ആകാശം ഉണ്ടാക്കി ഭൂമി ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഏ ആകാശവും ഭൂമിയും ഒക്കെ അള്ളാഹു ഉണ്ടാക്കി എന്ന് പറയുന്നിടത്താണ് ഈ ഇവർ പറയുന്നത് പൊട്ടിത്തെറിയിലൂടെയാണ് ഉണ്ടായതെന്ന്. പിന്നീട് ഐൻസ്റ്റീൻ ഇസ്ലാമതം സ്വീകരിച്ചു, 4 കഴിച്ചു, അതിലൊന്ന് 6 പെൺകുട്ടിയായിരുന്നു. ഇതൊക്കെ നാസ പുറത്തു വിട്ടിട്ടുണ്ടോ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ചിലപ്പോൾ വിടാൻ സാധ്യതയുണ്ട്. കാരണം ഈച്ചയുടെ ഒരു ചിറകിൽ ഡംബോഡിയം കൊയോക്സ് എന്ന് പറയുന്ന ഒരു വാക്സിനാണ് ഉള്ളതെന്നും മറു ചിറകിലാണ് രോഗമുള്ളതെന്നും നാസയിലെ ഒരു സയന്റിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ആ നമുക്ക് വേണമെങ്കിൽ അലക്സാണ്ടർ ജേക്കബ് സാറിനോട് ചോദിച്ചു നോക്കാം. ഒരാൾ കഴിഞ്ഞ ദിവസം മുന്നോട്ട് വന്നിരുന്നു, എന്നെയും അലക്സാണ്ടർ ജേക്കബ് സാറിനെയും ജാമ്യത വിമർശിക്കുന്നു, ഞങ്ങൾ രണ്ടുപേരും വിമർശനങ്ങൾക്ക് അതീതരാണെന്ന് പറഞ്ഞു വന്നതാ. പക്ഷേ ഞാനത്